രശ്മി, തനിമ എക്സ്ക്ലൂസീവ്. നെയ്യാറ്റിങ്കര വെള്ളരട അമ്പൂരിയിൽ ഗുണ്ടാ വിളയാട്ടം. രാത്രിയുടെ മറവിൽ ലഹരിയിൽ അഴിഞ്ഞാടിയ ഗുണ്ടാ സംഘം വഴിയാത്രക്കാരെയും വീടും ആക്രമിച്ചു. ഇന്നലെ രാത്രി കണ്ണനൂരിലായിരുന്നു സംഭവം. പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരായ ജിബിനും സംഘവുമാണ് അക്രമ അന്തരീക്ഷം സൃഷ്ടിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇവർ ജയിൽ മോചിതരായത്. ഇതുവഴി കടന്നുവന്ന ഇരുചക്ര വാഹനക്കാരെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ അമ്പൂരി സ്വദേശിയായ പാസ്റ്റർ അരുണിന് വെട്ടേറ്റു. ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്പൂരി കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയായ സരിതയും ഭർത്താവിനെയും സംഘം ആക്രമിക്കുകയായിരുന്നു. വണ്ടിയിലുള്ള രണ്ടുപേരെ ആക്രമിച്ചു. എന്റെ ഭർത്താവും പുറത്തിറങ്ങി എന്തോന്ന് നോക്കാത്ത സമയത്താണ് അവന്മാരെ ചീത്ത വിളിച്ചത്. നീ കയറി പോടാന്ന് പറഞ്ഞ് പള്ളു വിളിച്ചു. അപ്പൊ ഞാൻ എന്റെ നടയിലല്ലേ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞ ഉടനെ ഒരു ചീത്ത വീണ്ടും ഇവൻ വിളിച്ച് പെട്ടെന്ന് അവർ കയറി വരാ. അവര് മതില് ചാടി ഉടനെ പെട്ടെന്ന് ഇങ്ങ് കയറി വന്നു അവന്മാര്. ഞാൻ വാതില് പൂട്ടിയത് കൊണ്ട് നമുക്കൊന്നും പറ്റിയില്ല. ആദ്യം വണ്ടിയാണ് തുടങ്ങിയത്. ഇത് ചോദ്യം ചെയ്ത ജയകുമാറിന്റെ വീടിന് നേരെയും ആക്രമണം നടത്തി. ജയകുമാറിന്റെ സ്കൂട്ടറിനെ തകർത്ത് ഇതിൽ സൂക്ഷിച്ചിരുന്ന പണവും സംഘം കവർന്നു. നാട്ടുകാർ സംഘടിച്ചപ്പോഴേക്കും സംഘം ഇരുട്ടിലേക്ക് ഓടിമാറി. വെള്ളറട പോലീസ് ജീപിനെ കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. സംഘത്തിലെ അബിൻ, വിഷ്ണു തുടങ്ങിയവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും പോലീസ് നടത്തി വരികയാണ്. ഈ ഉള്ള പയ്യന്മാര് വളരെ മോശമാണ്. രണ്ട് പയ്യന്മാര് ഇവന്മാരെ കൂടുതൽ വേറെ പല പയ്യന്മാരും ഇവിടെ വരും. നന്നും പോയി ഇങ്ങനെ തീരെ ഇവന്മാരെ തൊഴിലാണ്. ഇപ്പൊ രണ്ടും മൂന്ന് മാസമായിട്ട് ഇവിടുന്ന് പോലീസുകാരെ വിട്ട് പിടിപ്പിച്ച് കഞ്ചാവ് കയറത്തിൽ പിടിച്ച് ഇവന്മാരെ ചേട്ടനിൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ ജാമ്യം തടഞ്ഞു കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ സംഭവം എന്ന് പറയുമ്പോൾ ഒരു 8 മണി മോലീസ് പോയ ബൈക്കുകാരെയും വണ്ടിക്കാരെ എല്ലാം ഓടിച്ചിട്ട് അഴിയും ബഹളമായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇന്ന് രാവിലെ കത്തിരി സംഭവം ഇന്ന് രാവിലെയാണ് സംഭവം. എന്നിട്ട് ആറാണിലുള്ളൊരു പാസ്റ്റർ, ആ പാസ്റ്റർ കുറച്ച് മോനും കൂടി ബൈക്കിൽ വന്നപ്പോൾ ആ പാസ്റ്ററെ പറ്റി ആ പാസ്റ്റർ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ട് തിരിച്ച് നെയ്യാറ്റിക്കര ആശുപത്രി കൊണ്ടുവന്നത്. സിവിലിൽ ജോലിയുള്ള രണ്ടുപേർ വന്ന്, സിവിൽ സപ്ലൈയിൽ ജോലിയുള്ള സിവിൽ ബാറിൽ ജോലിയുള്ള രണ്ടുപേർ വന്നപ്പോൾ അവരെ ഓടിച്ചിട്ട് വെട്ടി ഹെൽമെറ്റ് ഇരുന്നുകൊണ്ട് കഴുത്തിൽ വിട്ടുകൊണ്ടില്ല, ഹെൽമെറ്റിൽ വിട്ടുകൊണ്ട് അവരിന്ന് ഇവിടെ പറഞ്ഞ ബാക്കിയുള്ള ഇത്രയും ആൾക്കാർ ഇങ്ങനെ ആയിപ്പോയല്ലോ നീ നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാർ. ആ എൻ്റെ പേര് കണ്ണനൂർ ബിനു എന്നാണ്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഈ പ്രദേശത്ത് വർഷങ്ങളായി ഈ വീട്ടിലെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇവിടെ കഞ്ചാവ് കച്ചവടവും ഇവിടെ ഒരു പരിചയമില്ലാത്ത ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് സ്ഥിരമായി വന്നു പോകുന്നവർ പതിവുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ട്. എന്നാൽ ഈ 6 മാസത്തേക്ക് മുമ്പ് ഇവിടെ കഞ്ചാവ് വന്ന് ഉപയോഗിച്ച് മദ്യപിച്ച് ഇവിടെ ഭയങ്കര ബഹളമുണ്ടാക്കി റോഡ് പോകുന്നവരെല്ലാം കല്ലെറിയുകയും ഈ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തകരായ രണ്ടുപേർ വാളണ്ടിയർമാർ ഇവിടെ ഇതിലേ പോകുമ്പോൾ മുൻ മെമ്പറായിരുന്ന ഒരാളും ജോളി എന്ന് പറയുന്ന CDS മെമ്പറായിരുന്ന ഒരാളും കൂടി ചെയ്തേ പോകും. അവരെ ഇവിടെ തടഞ്ഞു നിർത്തി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ പട്ടാളം. അപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് കിടക്കുന്നത് അന്ന് വയ്യാത്തത് കാരണം CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയതുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ തൊട്ടടുത്തായതുകൊണ്ട് സഹ ഒന്ന് വരണം, അവിടെ എന്താണ് ആ വിഷയം എന്ന് നോക്കണമെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് ഈ പയ്യന്മാരോടൊന്നും ചോദിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അവർ. അവർ കഞ്ചാവ് ലഹരിയിലായിരുന്നു. ഞാൻ വന്നതോടെ കൂടി എന്നെ കല്ല് പറക്കേറിയും വാളുമായി വെട്ടുവാൻ വെട്ടി കൊന്നോളെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എൻ്റെ വീട് കത്തിക്കുമെന്ന് പറഞ്ഞ് പരാതിയുണ്ട്. അങ്ങനെ അത് സ്റ്റേഷനിൽ പോവുകയും യുവന്മാരകത്ത് കിടക്കുകയും ചെയ്താണ്. ഇറങ്ങിയതിൻ്റെ പിന്നെ 10-50 ദിവസം കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഇറങ്ങി പിറ്റേന്ന് തന്നെ വീണ്ടും ഒരു കാറ് തടഞ്ഞു നിർത്തി അതിൽ നിന്ന് പൈസ പിടിച്ച് പറിക്കുകയോ വീട് മോഷണമോ വീണ്ടും വീണ്ടും 2-3 പ്രാവശ്യം വീണ്ടും വീണ്ടും അകത്തായവരാണ്. ഈ 1 ആഴ്ചയ്ക്ക് മുമ്പ് യുവന്മാർ ഇറങ്ങുകയും ഇവിടെ വരികയും ആ വന്ന ദിവസം തൊട്ട് തന്നെ പുറത്തുനിന്നുള്ള അനേകം ആൾക്കാർ കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ വീട്ടിൽ വരികയും ഇവിടെ തങ്ങി ഇവിടെ പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്താൽ ഇന്നലെ വളരെ പൈശാചികം ഒന്ന് എന്താണ് പറയുക, അതൊരു പബ്ലിക് റോഡിൽ ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത പോകുന്നവരെല്ലാം തടഞ്ഞു നിർത്തി അവരെ ആക്രമിക്കുക, അവരെ ചീത്തവിളിക്കുക. നമ്മുടെ കൺസ്യൂമർ ഫെഡിലെ ജോലിയുള്ള ഒരു സ്ത്രീയെ ഭർത്താവ് ജോലിക്ക് വേണ്ടി കൊണ്ടുവിടാൻ പോകുമ്പോഴേക്കും ഇവിടെ തടഞ്ഞു നിർത്തി അവരെ ദേവോദ്രവം ചെയ്തു. രണ്ടു ഉപദ്രവം ചോദിച്ചു വന്ന ചോദിക്കാൻ വന്നവരെ എല്ലാം ഉപദ്രവിച്ചു. അത് കഴിഞ്ഞ് ബേക്കറിയിൽ നിന്ന് സാധനം വാങ്ങിച്ച് അറിയിലോട്ട് പോകുന്ന ഒരാളെ തടഞ്ഞു നിർത്തി അയാളെ ഉപദ്രവിച്ചു. അതുപോലെ അരുൾദാസ് എന്ന് പറയുന്ന ആറുകാണിയിലെ പാസ്റ്ററെ വെട്ടി ചെവിക്ക് പരിക്കേൽപ്പിച്ചു. അദ്ദേഹം ആനപ്പാറയിലും നെയ്യാറ്റിങ്കര ആശുപത്രി പോയെങ്കിലും അവിടെ എടുത്തില്ല. അവസാനം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇന്ന് വീണ്ടും നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പൊ ഈ നിരന്തരം ഈ നാടിന് ഭീഷണിയാകുന്ന, ഈ നാടിൻ്റെ സ്ഥൈര്യജീവിതം നടത്തുന്ന ഇവർക്കെതിരെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ് വളരെ ദയനീയമായിട്ടുള്ളത്. പോലീസിനെ ഇന്നലെ 8 മണിയോടുകൂടി ഇവിടെ നാട്ടുകാർ വിളിക്കുകയാണ്. പോലീസ് വരാൻ തയ്യാറായതിന് 10 മണിക്ക് ശേഷമാണ്. 9:30 കൂട്ടപ്പൂൽ ലാസ്റ്റ് ബസ്സിൽ, തമിഴ്നാട് ബസ്സിൽ, ആറിയാണ് ബസ്സിൽ ഒരു പ്രതി കയറി രക്ഷപ്പെടുകയും അവിടെ കൂട്ടപ്പൂവിൻ്റെ മുകളിൽ വെച്ച് നാട്ടുകാർ തടഞ്ഞു നിർത്തി പ്രതിയെ പിടിച്ചു തന്നതുകൊണ്ട് പോലീസ് അവിടെ വന്നു. ആ പ്രതിയെ കൊണ്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഈ നാട്ടുകാർ മുഴുവൻ, ഇവിടെ 100+ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞു പ്രതി ഇതിനകത്തുണ്ട്, ഇനിയും പ്രതികൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. പോലീസ് ഒന്നും ആ വീട് കയറി പരിശോധിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല ആശയുടെ മക്കളെന്നാണ് എന്ന പോലീസുകാരും ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പോലീസും ഇവരും തമ്മിലുള്ള ബന്ധം? അപ്പോൾ അത് പോലീസ് ഇതിൻ്റെ വീഴ്ച വളരെ വളരെ മോശമായ സമീപനമാണ് വള്ളയുടെ പോലീസ് ഇക്കാര്യത്തിൽ സ്ഥിരീകരിച്ച് കാണിച്ചിട്ടുള്ളത്. ഇവരെ സഹായിക്കുന്ന നിലപാട്, ആ വീട്ടിൽ കയറുവാനോ ആ വീട്ടിൽ പിന്നെ പരിശോധിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. ഈ വീടിനകത്ത് കഞ്ചാവുണ്ടുള്ള ഉറപ്പാണ്, ഇവിടെ കൊണ്ടുവച്ചാണ് ഉപയോഗിക്കുന്നത്. ഇവന്മാർ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്, അമ്പൂരി പ്രദേശത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പരിശോധിക്കാൻ പോലീസ് പോയിട്ടില്ല. അവസാനം 2 മണിക്ക് ശേഷം ഈ വീട്ടിലുണ്ടായിരുന്ന പ്രതികളും ആ പ്രതികളുടെ അമ്മയും അമ്മച്ചിയും അടക്കം ഇവിടുന്ന് 2 മണിക്ക് ശേഷം വാഹനം പിടിച്ച് പോകുന്ന ക്രമീകരണമാണ് ഉണ്ടായത്. അത്രയും നേരം പോലീസ് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തു. അവസാനം പോലീസ് ഇവിടെ വന്നു. പോലീസ് വന്ന് വീടിനകത്ത് കയറിയില്ല, ഇവിടെ വന്നല്ലോ, ഇവിടെ നിന്നിടത്തൊക്കെ എല്ലാവരും പോയെന്ന് ഉറപ്പാക്കിയിട്ട് അവരങ്ങ് പോയി. എന്നിട്ട് പ്രതിയെ പിടിച്ചില്ല. 2 മണിക്ക് ശേഷമാണ് പ്രതി ഇവിടുന്ന് പോയത്.